അവേ മരിയ. വിഖ്യാത റഷ്യൻ നോവലിസ്റ്റ് ശ്രീ മാർക്കിൻ ഗോർക്കിയുടെ വളരെ ശ്രുതിപ്പെട്ട ഒരു നോവലാണ് അമ്മ. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരമ്മയുടെ കഥയാണ് എന്ന് പറയാം. ഒരു മകനുമുണ്ട്, വേറെയും ഒരുപാട് മക്കളുണ്ട്. ഇവരുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അമ്മയായി മാറിയ നീവ് ലോന എന്ന അമ്മയുടെ കഥയാണ് അമ്മ എന്ന നോവൽ. പവേൽ എന്നൊരു മകനുണ്ടവർക്ക്, ഒരു ഫാക്ടറി തൊഴിലാളിയാണ്. തൊഴിലാളി വർഗത്തിൻ്റെ അവകാശങ്ങളെക്കുറിച്ച് അവന് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഓരോ സന്ദർഭത്തിലും അവൻ പ്രതിഷേധിക്കും. അങ്ങനെ അവൻ മാനേജ്മെൻറ്റിൻ്റെ കണ്ണിലെ കരടായി. അവൻ പുറത്താക്കപ്പെട്ടു. തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിൻ്റെ പേരിൽ അവൻ ഒരുപാട് മർദ്ദനങ്ങളും പീഡനങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. എന്നിട്ടും അവൻ പിന്മാറുന്നില്ല. അങ്ങനെ അവൻ ജയിലിൽ അടയ്ക്കപ്പെടുന്നു. ക്രൂരമായ മർദ്ദനങ്ങൾക്കൊടുവിൽ, പീഡനങ്ങളുടെ അവസാനം അവൻ ചോര തുപ്പി മരിക്കുകയാണ്. ഈ പവേലിൻ്റെ കൂട്ടുകാരായ തൊഴിലാളികളെല്ലാം വളരെയധികം രോഷാകുലരും അസ്വസ്ഥരുമാണ്. അമ്മ അവരുടെ ഒപ്പമുണ്ടായിരുന്നു, നിലോവ്ന. അവർ പറയും, എൻ്റെ മകൻ മാത്രമേ പോയിട്ടുള്ളൂ, പക്ഷേ എൻ്റെ മക്കൾ ഇവിടെയുണ്ടല്ലോ. നിങ്ങളുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് അവൻ ശബ്ദമുയർത്തിയതെങ്കിൽ, അവൻ മരണം വരിച്ചതെങ്കിൽ, അവൻ്റെ ആത്മാവ് എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ വിപ്ലവ സംഘത്തിൻ്റെ നേതൃത്വം പരോക്ഷമായി ഏറ്റെടുത്തുകൊണ്ട് അമ്മ അവരോടൊപ്പം കൂടുകയാണ്. ആ അമ്മയും ഒരിക്കൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെ അവർ ദയനീയമായി മരണം വരിക്കുകയാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഇതാണ്. വേദന അനുഭവിക്കുന്നവരുടെയും അവകാശങ്ങൾക്ക് വേണ്ടി പട പൊരുതുന്നവരുടെയും ശബ്ദമുയർത്തുന്നവരുടെയും ഒപ്പം ഒരമ്മയുണ്ട്. പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് പറയുമ്പോഴും ഇങ്ങനെ നമ്മോടൊപ്പമുള്ള വിശ്വാസി സമൂഹത്തോടൊപ്പമുള്ള മക്കളോടൊപ്പമുള്ള ഒരമ്മയുടെ ചിത്രം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ട്. ആ അമ്മ വളരെ ചെറുപ്പം മുതലേ അമ്മയാകാൻ വിളിക്കപ്പെട്ടവളായതുകൊണ്ടായിരിക്കണം അവൾ ദൈവത്തോടൊപ്പം നടക്കുന്നവളാണ്. വളരെ ചെറിയ പ്രായത്തിലെ തപസ്വിനിമാരുടെ ഒരു ഭവനത്തിലേക്ക് അവൾ മാറ്റപ്പെടുകയാണ്. അവിടെ അവളുടെ പ്രാഥമിക വിദ്യാഭ്യാസം നടക്കുന്നു. അവളുടെ സ്വഭാവ സംസ്കരണം സാധിക്കുന്നു. അങ്ങനെ മേരി കൗമാരത്തിലേക്ക് കാലെടുത്തു വയ്ക്കുമ്പോൾ അവളെ മാതാപിതാക്കന്മാരെ തിരിച്ചേൽപ്പിക്കുകയാണ് ആ സന്യാസിനിമാർ, തപസ്വിനിമാർ. അന്നയും യോവാക്കിമും വളരെ താല്പര്യത്തോടുകൂടി അവളെ വളർത്തിക്കൊണ്ടുവരുന്നു. ഓർമ്മ വെച്ച നാൾ മുതൽ, പ്രായമായി തുടങ്ങിയ കാലം മുതൽ, തിരിച്ചറിവുണ്ടായ നാൾ മുതൽ അവൾ നിത്യകന്യാത്വം നിറഞ്ഞവളാണ്. പക്ഷേ സമയമായപ്പോൾ
അവൾക്ക് അപ്പനും അമ്മയും വിവാഹം നിശ്ചയിക്കുന്നു. അവളുടെ മനസ്സ് വല്ലാതെ കിടുങ്ങുന്നുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ നിശ്ചയം അതാണെങ്കിൽ, ഞാൻ എപ്പോഴും ദൈവത്തോടൊപ്പം നടക്കാൻ ആഗ്രഹിക്കുന്നവളായതുകൊണ്ട് ഒരു പ്രശ്നമുണ്ടാവില്ല എന്ന വിശ്വാസത്തിൽ അവൾ ആ വിവാഹത്തിന് സമ്മതിക്കുന്നു. പക്ഷേ ദൈവം അവളോടൊപ്പം ഉണ്ടായിരുന്നു. കാരണം വിവാഹിതനാകാൻ വന്ന ജോസഫ് എന്ന ചെറുപ്പക്കാരനും ബ്രഹ്മചര്യം നേർന്നവനായിരുന്നു. അപ്പോൾ അവൾക്കുറപ്പായി, ഞാൻ ദൈവത്തോടൊപ്പമാണ് നടക്കുന്നത്, ദൈവം എന്നോടൊപ്പമുണ്ട്. പിന്നെ ഒരു നാൾ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് കേട്ട് അവൾ വീണ്ടും അസ്വസ്ഥയായി. ഇതെങ്ങനെ സംഭവിക്കും എന്ന ചോദ്യത്തിന് ദൂതൻ നൽകുന്ന മറുപടി ദൈവവാക്യമായിട്ട് അവൾ കണക്കാക്കുകയാണ്. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. അതവൾ വിശ്വസിക്കുന്നു. വീണ്ടും അവരുടെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. ഞാൻ ദൈവത്തോടൊപ്പമാണ് നടക്കുന്നത് എന്ന് മറിയത്തിന് അപ്പോഴും ബോധ്യമുണ്ട്. ഒപ്പമായിരിക്കുക എന്ന് വെച്ചാൽ അർത്ഥമെന്താണ്? ഞാൻ ആശ്രയിക്കുന്ന, ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന ആ വ്യക്തിയെ എല്ലാ അർത്ഥത്തിലും ഉൾക്കൊള്ളുക എന്നതാണ്. ദൈവം മറിയത്തെ സംബന്ധിച്ചിടത്തോളം, മേരിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആയിരുന്നു. എല്ലാം സമർപ്പിച്ചുകൊണ്ട് മറിയം ദൈവത്തോടൊപ്പം നടക്കുകയാണ്. കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പും വളരെയധികം കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ട്. പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന അവസരത്തിൽ അവർക്ക് കനേഷുമാരി കണക്കെടുപ്പിന് വേണ്ടി യാത്രയാകേണ്ടി വന്നു. വളരെ ക്ലേശിച്ചാണ് അവിടെ എത്തിയത്. അതെല്ലാം കഴിഞ്ഞ് മടങ്ങാൻ തുടങ്ങുമ്പോൾ അവൾക്ക് പ്രസവ സമയം അടുത്തിരുന്നു. എന്തു ചെയ്യും, എവിടെ പോകും? ജോസഫ് അന്വേഷിച്ചിട്ട് ഒരു ചെറിയ വിടുതി പോലും കിട്ടുന്നില്ല. അങ്ങനെയുള്ള ആ സന്ദർഭത്തിൽ അവളുടെ ജീവിതത്തിലേക്ക് ഏറ്റവും വലിയ സംഘർഷം കടന്നു വന്ന ആ നിമിഷത്തിൽ, പക്ഷേ ദൈവം തന്നോടൊപ്പമുണ്ട് എന്ന ചിന്ത അവളെ ധൈര്യപ്പെടുത്തുകയാണ്. അങ്ങനെ അവൾ പ്രസവിക്കുന്നു, കുഞ്ഞ് ജനിക്കുന്നു. ആ കുഞ്ഞിന് ശുശ്രൂഷ നൽകാൻ പോലും ആരുമില്ല. ഒന്ന് പുതപ്പിക്കാൻ പോലും തുണിക്കഷ്ണം ഇല്ല. അത്രയും ദയനീയമായ ഒരു സാഹചര്യം. ആ സാഹചര്യത്തിലും അവൾ വിശ്വസിക്കുന്നു, ദൈവം എന്നോടൊപ്പമുണ്ട്, ഞാൻ ദൈവത്തോടൊപ്പമാണ് നടക്കുന്നത്. പിന്നീട് ഹെറോദസിൻ്റെ വാളിനെ ഭയന്ന് ഈജിപ്തിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നപ്പോഴും മറിയത്തിന് ഉറപ്പുണ്ടായിരുന്നു, ഞാൻ ദൈവത്തോടൊപ്പമാണ് നടക്കുന്നത്, ദൈവം എന്നോടൊപ്പം നടക്കുകയാണ്. കുറച്ചുനാൾ കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വരുന്നു. അപ്പോഴും അസ്വാസ്ഥ്യങ്ങൾ വിട്ടൊഴിയുന്നില്ല. പിന്നെ ആ കുഞ്ഞിനെ പോറ്റാനുള്ള തത്രപ്പാടിൽ ജോസഫ്, മരപ്പണിക്കാരനാണല്ലോ അദ്ദേഹം, ജോലി ചെയ്യുന്നു. കുഞ്ഞു വളർന്നു വരുമ്പോൾ അവൻ കൊച്ചുളിയും ചുറ്റികയും ഒക്കെ കൊണ്ട് പണി ചെയ്ത് ശീലിക്കുമ്പോൾ, അപ്പോഴും മറിയത്തിന് ഉറപ്പുണ്ടായിരുന്നു, ദൈവത്തോടൊപ്പമാണ് ഞാൻ നടക്കുന്നത്, ദൈവത്തോടൊപ്പമാണ് ഞങ്ങൾ നടക്കുന്നത്. പിന്നെയും കാലങ്ങൾ കഴിഞ്ഞു പോയി. 12 വയസ്സ് ആയപ്പോൾ വീണ്ടും ഒരു സംഭവം ഉണ്ടായി. ജെറുസലേം ദേവാലയത്തിൽ മകനുമൊന്നിച്ച് തിരുനാൾ ആഘോഷത്തിന് പങ്കെടുത്ത് മടങ്ങുമ്പോൾ, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും രണ്ടു വഴികളാണ്. അങ്ങനെ കുറേ ദൂരം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ, ദിവസങ്ങൾ 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് മറിയം മനസ്സിലാക്കുന്നത്, ഉണ്ണിയേശു യൗസഫിൻ്റെ കൂടെ ഇല്ല. തത്രപ്പെട്ടവർ വീണ്ടും ദേവാലയത്തിലേക്ക് തന്നെ മടങ്ങിച്ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ തോറാ പുസ്തകം നിവർത്തി വെച്ച് വേദശാസ്ത്രികളുമായി തർക്കിക്കുന്ന, വാദിച്ച് കാര്യങ്ങൾ ഉറപ്പിക്കുന്ന തൻ്റെ മകനെ കാണുന്നു, മടങ്ങി വരുന്നു. അങ്ങനെയൊക്കെ കുറേ അധികം അസ്വസ്ഥത നിറഞ്ഞ ജീവിത ദിനങ്ങളിലൂടെ കടന്നു പോകുന്ന ആ സമയത്തും മറിയത്തിന് ഉറപ്പുണ്ടായിരുന്നു, ദൈവം എന്നോടൊപ്പമുണ്ട്, ഞാൻ ദൈവത്തോടൊപ്പമാണ് നടക്കുന്നത്. പിന്നെ ഒരു മങ്ങിയ
പകലാരംഭത്തില്‍ ഉണ്ണി മിനിനി മിഴിനീരണിഞ്ഞു നിൽക്കുമ്പോൾ മറിയത്തിൻ്റെ മടിയിൽ തലചായിച്ച് സ്വസ്ഥമായ വികാരങ്ങളോടെ ജോസഫ് യാത്ര പറയുകയാണ്. അങ്ങനെ അവർ ഒറ്റയ്ക്കായി, പക്ഷെ അപ്പോഴും മറിയത്തിന് ഉറപ്പുണ്ട്, ദൈവം എന്നോടൊപ്പം നടക്കുന്നുണ്ട്. പിന്നെ മകൻ്റെ വളർച്ചയുടെ നാളുകൾ, അവൻ എല്ലാ സ്ഥലത്തും നടന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും പ്രഭാഷണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ശത്രുക്കൾ അവനെതിരെ പതിയിരിക്കുന്നു എന്ന സത്യം മനസ്സിലാക്കുമ്പോഴും മറിയത്തിന് ഒരു കാര്യം ഉറപ്പുണ്ട്, ഞാൻ ദൈവത്തോടൊപ്പമാണ് നടക്കുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കും പിന്നെ പീഡാനുഭവത്തിൻ്റെ നാളുകൾ. കാൽവരിയോളം പിന്തുടരുന്ന ദുഃഖകരമായ യാത്ര, ഒടുവിൽ കുരിശിൻ്റെ മാറിൽ തലചായിച്ച് മകൻ മരിക്കുമ്പോഴും മറിയം ഒപ്പമുണ്ട്. പിന്നെ സംസ്കാരം, മൂന്നാം ദിവസം ഉയിർപ്പ്, അപ്പോഴും മറിയത്തിന് ഉറപ്പായി, ഞാൻ ദൈവത്തോടൊപ്പമാണ്, ദൈവത്തോടൊപ്പം ഞാൻ നടക്കുന്നു, എന്നോടൊപ്പം ദൈവമുണ്ട്. പിന്നെ അഗ്നിനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയും ഒലിവുമലയുടെ മുകളിൽ നിന്ന് മകൻ സ്വർഗാരോഹണം ചെയ്യുമ്പോഴുമെല്ലാം മറിയത്തിന് ഉറപ്പുണ്ട്, ഞാൻ തനിച്ചല്ല, ദൈവം എൻ്റെ കൂടെയുണ്ട്. അങ്ങനെ ശിഷ്യന്മാരോടൊപ്പം യാത്രയായ മറിയം, അവരോടൊപ്പമായിരുന്ന മറിയം ഇന്നും നമ്മോടൊപ്പമുണ്ട് എന്ന് വിശ്വസിക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. മറിയം നമ്മോടൊപ്പമുണ്ട്, മറിയം ദൈവത്തോടൊപ്പമാണ്, മറിയം നമ്മോടൊപ്പമാണ് നടക്കുന്നത്, മറിയം ദൈവത്തോടൊപ്പമാണ് നടക്കുന്നത്. അങ്ങനെ നമുക്ക് ഈ പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി മറിയത്തോടൊപ്പം നടന്നുകൊണ്ട് നമ്മുടെ സ്വർഗോന്മുഖമായ യാത്ര പൂർത്തിയാക്കാം. ആവേ മരിയ. യാത്രയിൽ വഴി കാട്ടാൻ മാനത്തുതിക്കുന്ന താരം മറിയം ഉഷകാല താരം, യാത്രികർക്കാശ്വാസമാകാൻ ജ്വലിക്കുന്ന താരം മറിയം. യാത്രയിൽ വഴി കാട്ടാൻ മാനത്തുതിക്കുന്ന താരം മറിയം ഉഷകാല താരം. കതിരുകൾ തൂകാൻ വരില്ലേ, ഇരുൾ വീണ കൂടാരമാകുന്നു ജീവിതം, കതിരുകൾ തൂകാൻ വരില്ലേ.